ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് നമുക്ക് ഫംഗ്ഷൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ആണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്, കോൾ ബൈ വാല്യൂ എന്താണ്, പിന്നെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്താണ്, ഫോർമൽ ആർഗ്യുമെൻ്റ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് അറേ എങ്ങനെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അറേസിനെ നമുക്ക് പലതിനും പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ അറേ നമ്മൾ പാസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സാധാരണ മറ്റ് വേരിയബിൾ പാസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പാസ് ചെയ്യണം അറേ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ അറേയുടെ പിന്നെ പേര് പാസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറേയുടെ അഡ്രസ്സ് തന്നെയാണ് അവിടെ പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മൾ മറ്റേ പാസ് ബൈ വാല്യൂവിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്, ഒരു ഫംഗ്ഷനെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഒരു ഫംഗ്ഷനിലേക്ക് ഒരു വേരിയബിളിനെ ഞാൻ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഫംഗ്ഷൻ്റെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ ആർഗ്യുമെൻ്റ് അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്, അതിനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേയുടെ പേര്, നമ്മൾ അറേയെ പാസ് ചെയ്യുമ്പോൾ അറേയുടെ പേരാണല്ലോ കൊടുക്കുന്നത്. അപ്പം ആ പേര് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ആ അറേയുടെ ഒറിജിനൽ ലൊക്കേഷൻ, ഒറിജിനൽ അഡ്രസ്സ് തന്നെയാണ് അവിടെ പാസ് ചെയ്യപ്പെടുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് റെഫർ ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനൽ അഡ്രസ്സിലുള്ള ഒറിജിനൽ വാല്യൂസിനെ തന്നെയാണ് അവിടെ പിന്നെ ആക്സസ് ചെയ്യപ്പെടുന്നത്. അതാണ് ഇവിടെ അറേ പാസ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ള പാസിംഗ് മെത്തേഡാണ്. പാസിംഗ് ബൈ വാല്യൂ അല്ല ഇവിടെ. ഓക്കെ, പാസിംഗ് ബൈ വാല്യൂ എന്ന് പറയുന്നത് കോപ്പിയാണ് നമ്മൾ പാസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് അവിടെ പാസ് ചെയ്യപ്പെടുന്നത്, അഡ്രസ്സ് തന്നെയാണ് അവിടെ പാസ് ചെയ്യപ്പെടുന്നത്. ഒറിജിനൽ വേരിയബിളിൻ്റെ അഡ്രസ്സ് തന്നെയാണ് അവിടെ പാസ് ചെയ്യപ്പെടുന്നത്. പാസിംഗ് ബൈ അഡ്രസ് എന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം, അല്ലെങ്കിൽ പാസിംഗ് ബൈ റെഫറൻസ് എന്ന് വേറൊരു രീതിയിലും പറയാം. അപ്പോൾ ഇത് അറേയിലൂടെ തുടങ്ങുകയാണ്. പോയിന്റേഴ്സ് വരുമ്പം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടുള്ള വേറൊരു വഴിയുണ്ട്, അതിലും ഇത് തന്നെയാണ്, അഡ്രസ്സ് തന്നെയാണ് പാസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അറേ വഴിയും നമ്മൾ അഡ്രസ്സ് തന്നെയാണ് പാസ് ചെയ്യുന്നത്. അറേയിൽ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ സോ അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ആൻ അറേ നെയിം ഈസ് സ്പെസിഫൈഡ് ആസ് എൻ ആക്ച്വൽ ആർഗ്യുമെന്റ്, ലൊക്കേഷൻ ഓഫ് ദി അറേ ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് പാസ്ഡ്. അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് അവിടെ പാസ് ചെയ്യപ്പെടുകയാണ്. സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് അഡ്രസ്, അതായിരിക്കും സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പാസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇഫ് ആൻ എലമെന്റ് ഓഫ് എൻ അറേ ഈസ് ആക്സസ്ഡ് വിത്തിൻ ദ ഫംഗ്ഷൻ, വി ആർ റെഫറിംഗ് ദ ഒറിജിനൽ ലൊക്കേഷൻ. അപ്പോൾ അറേയുടെ എലമെൻറ്റിനെ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് ആക്സസ് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ ഒറിജിനൽ എലമെൻറ്റിനെ തന്നെയാണ് നമ്മൾ അവിടെ ആക്സസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറേ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ള, ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വൺ ഡയമെൻഷനിൽ അറേയാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ ഇങ്ങനെയാണല്ലോ, ഇൻഡി എ ഓഫ് ടെൻ, ഇതൊരു ഇൻഡിജർ അറേയാണ്, ടെൻ എലമെൻസിനെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പം ഈ അറേ നമുക്ക് പിന്നെ പാസ് ചെയ്യണമെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുക, ലാർജസ്റ്റ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ പേര്, ലാർജസ്റ്റ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ അറേയെ ഞാൻ പാസ് ചെയ്യുകയാണ്, എ എന്ന് പറയുന്ന അറേയെ ഞാൻ പാസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്യുക, കണ്ടോ. ബ്രാക്കറ്റിൻ്റെ അകത്ത്, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഈ അറേയുടെ പേര് സ്പെസിഫൈ ചെയ്യും. അറേയുടെ പേരെന്താ? എ. ആ എ ഇവിടെ കൊടുക്കും. അതിൻ്റെ സൈസോ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. ശ്രദ്ധിക്കണം, പലരും തെറ്റിക്കുന്നതാണ്. നമ്മൾ അറേയിലേക്ക്, സോറി, ഫംഗ്ഷനിലേക്ക് നമ്മളൊരു അറേ പാസ് ചെയ്യുമ്പം അറേയുടെ പേര് മാത്രമേ ഉള്ളൂ. ഇത് ഫംഗ്ഷൻ കോളാണ്. ഓക്കെ, ഫംഗ്ഷൻ കോളിൽ നമ്മൾ ഫംഗ്ഷൻ്റെ പേര് മാത്രമേ സ്പെസിഫൈ ചെയ്യുള്ളൂ. അതിന് ആ സ്ക്വയർ ബ്രാക്കറ്റോ സൈസോ ഒന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് തന്നെയാണ് പാസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചത്. അതായത് എ എന്ന് പറയുന്ന അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, എ ഓഫ് സീറോയുടെ അഡ്രസ്.
ഓക്കെ എ എന്ന് പറയുന്ന അറയിൽ എ സീറോ തൊട്ട് എ നയൻ വരെയുള്ള എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. എ സീറോ, എ വൺ, എ ടു, അങ്ങനെ എ നയൻ വരെ ഉണ്ടാവും. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ ഓഫ് സീറോയുടെ അഡ്രസ്സാണ് സ്റ്റാർട്ടിങ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ആ അഡ്രസ്സാണ് ശരിക്കും പാസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ അഡ്രസ് എന്നൊന്നും കൊടുക്കുന്നില്ല, ലൊക്കേഷൻ എന്നൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ എ എന്ന അറയുടെ പേരേ കൊടുക്കുന്നുള്ളൂ. അറയാവുന്നത് കൊണ്ട് അതിന്റെ ലൊക്കേഷൻ തന്നെയാണ് പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഫങ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് ഫങ്ഷൻ കോൾ ആണ്, ഫങ്ഷൻ വിളിച്ചത് ഇങ്ങനെയാണ്. ഇനി ഫങ്ഷൻ ഡെഫിനിഷനിൽ ഇതാ ഇങ്ങനെയായിരിക്കും കറസ്പോണ്ടിംഗ്ലി ഉണ്ടാവുന്നത്. ഇപ്പം ഇത് ഒരു ഇൻഡിജർ റിട്ടേൺ ചെയ്യുമെങ്കിൽ ഇൻഡ് റിട്ടേൺ ടൈപ്പായിട്ട് ഇൻഡ് ഉണ്ടാവും. ഇനി ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷന്റെ പേര്. ഇനി ബ്രാക്കറ്റിൽ ഈ ഇൻഡിജർ അറയാണ് നമുക്കിവിടെ പാസ് ചെയ്യപ്പെടുന്നത്. ഫോർമൽ ആർഗ്യുമെന്റ്, ഇത് ആക്ച്വൽ ആർഗ്യുമെന്റ്, അറയുടെ പേര് നമ്മൾ കൊടുത്തു. ഇത് ഫോർമൽ ആർഗ്യുമെന്റ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? ഇൻഡ് അറേ എ ആർ ആർ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാമല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടാണല്ലോ ഫോർമൽ ആർഗ്യുമെന്റിനും ആക്ച്വൽ ആർഗ്യുമെന്റിന്റെയും കാര്യങ്ങളെല്ലാം ഇതിനും ബാധകമാണ്. ഈ പേര് തന്നെ ഇവിടെ കൊടുക്കണം എന്നില്ല, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പം ഇവിടെ ഞാൻ എ ആർ ആർ എന്ന് വേറൊരു പേര് കൊടുത്തു. അപ്പം അത് ഇൻഡിജർ അറയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻഡിജർ അറയായതുകൊണ്ട് ഇവിടെ ഞാൻ ഇൻഡിജർ അറേ കൊടുത്തു, ഇൻഡ് എ ആർ ആർ. ഇവിടെ കണ്ടോ സൈസ്, ഇവിടെയും ഞാൻ സ്പെസിഫൈ ചെയ്തില്ല, പക്ഷേ സ്ക്വയർ ബ്രാക്കറ്റ്സ് വേണം. ഓക്കെ, അപ്പം ഫങ്ഷൻ കോളിലും ഫങ്ഷൻ ഡെഫിനിഷനിലുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അറേ പാസ് ചെയ്യുമ്പോൾ, ഇവിടെ അറേ പാസ് ചെയ്യുമ്പോൾ അറേയുടെ പേര് മാത്രം സ്പെസിഫൈ ചെയ്യുക. അതിന് സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട, സൈസ് വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഫങ്ഷൻ ഡെഫിനിഷൻ്റെ ഹെഡറിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ അറേയുടെ സാധാരണ ഡിക്ലറേഷൻ പോലെ തന്നെ ഇൻഡിജർ ടൈപ്പ് നമ്മൾ കൊടുക്കണം, അറേയുടെ പേര് കൊടുക്കണം, അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കണം. എം ടി സ്ക്വയർ ബ്രാക്കറ്റ്, അതിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, അത് എം ടി ആയിരിക്കും. ഇത് ശ്രദ്ധിക്കുക, ഫങ്ഷൻ ഡെഫിനിഷനിൽ ഇത് മാറിപ്പോകരുത്. നമ്മളിവിടെ സൈസ് കൊടുക്കരുത്, ഇവിടെ ആ എം ടി സ്ക്വയർ ബ്രാക്കറ്റ്സ് മാത്രം കൊടുത്താൽ മതി. ഇത് തന്നെയാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പിന്റെ കേസിലും. ഇതേപോലെയാണല്ലോ നമ്മൾ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുന്നത്, അത് റിക്കോൾ ചെയ്യുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പം ഇതേ സെയിം സെന്റൻസ് തന്നെയായിരിക്കും നമ്മളുടെ പ്രോട്ടോടൈപ്പിൽ നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്നത്. ഒരു വ്യത്യാസം നമ്മൾ സെമി കോളിനും കൂടി ഇടും പിന്നെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സാധാരണ ഗതിയിൽ നമ്മളിത് പാസ് ചെയ്യുമ്പോൾ, ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ്റെ അകത്ത് ഈ അറേ പാസ് ചെയ്യുന്നത് അറേക്കകത്ത് നിന്നുള്ള എലമെന്റ്സ് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പം അതിനെ പാസ് ചെയ്യണമെങ്കിൽ, നമുക്ക് അതിൻ്റെ അകത്തുള്ള എലമെന്റ്സിനെ എടുക്കണമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈസ് നമ്മൾ അറിയണം. അതിനെ ട്രാവേഴ്സ് ചെയ്ത് വൺ ടു എൻ വരെ മൂവ് ചെയ്യണം, എ സീറോ, എ വൺ, എ ടു, അങ്ങനെ മൂവ് ചെയ്ത് അതിൻ്റെ സൈസ് അറിയണം. പക്ഷേ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് സൈസ് കിട്ടാനുള്ള വഴിയൊന്നുമില്ല അല്ലേ. എ ഇങ്ങനെ പാസ് ചെയ്യുന്നു, ഇവിടെ സൈസ് ഇല്ല. അപ്പൊ എങ്ങനെയാണ് സൈസ് അറിയുക? അപ്പൊ സാധാരണഗതിയിൽ പാസ് ചെയ്യുമ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം. ഇത് മാൻഡേറ്ററി അല്ല, പക്ഷെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പൊതുവെ നമുക്ക് ഇങ്ങനെ ആവശ്യമായി വരാറുണ്ട്. അപ്പം ഇൻഡ് സൈസ് എന്നും കൂടി കൊടുത്തിട്ട് നമുക്ക് ആ സൈസും കൂടി വേണമെങ്കിൽ പാസ് ചെയ്യാം. അപ്പം ഫങ്ഷൻ കോൾ ഇതാ ഇതിന് പകരം ഇങ്ങനെ ആവാം, ലാർജസ്റ്റ് ബ്രാക്കറ്റിൽ എ കോമ എൻ. അപ്പൊ എ എന്ന് പറയുന്ന അറേയും പാസ് ചെയ്തു, എൻ എന്ന് പറയുന്ന അതിന്റെ സൈസും പാസ് ചെയ്തു. ഓക്കെ, എൻ എന്ന് പറയുന്ന അതിന്റെ സൈസും പാസ് ചെയ്തു. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ എൻ എന്ന് പറയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേയിൽ നമ്മൾ ഒരു എൻ എലമെന്റ്സിനെ റീഡ് ചെയ്യുന്നു, ഹൗ മെനി നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ട് നമ്മൾ എൻ എന്ന് റീഡ് ചെയ്യാറില്ലേ, ആ എന്നിനെയാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ ഫംഗ്ഷന്റെ അകത്തുനിന്ന് നമ്മൾ അത്രയും എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു മാർഗം ഇതുവഴി തുറക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റില്ല, ആ എത്ര എലമെന്റ്സ് ആണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ പാസ് ചെയ്താൽ നമുക്ക് പറ്റും. ഇത് മാൻഡേറ്ററി അല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ടി വരും നമുക്ക് ട്രാവേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ, അറേ അതിൻ്റെ അകത്ത് നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ. നോക്കാം, വൺ ഡയമെൻഷനൽ അറേ വെച്ചിട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു അറയിലുള്ള എലമെന്റ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതുകയാണ് ചെയ്യുന്നത്. നോക്കാം, അപ്പൊ നമ്മൾ മെയിൻ ഡിക്ലെയർ ചെയ്യുന്നു, അതിന്റെ പ്രോട്ടോടൈപ്പ് കൊടുത്തു. അപ്പം ഒന്നും ആ ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതിന്റെ പാരാമീറ്റർ ആയിട്ട് ഒരു ഇൻഡിജർ അറയും ഒരു ഇൻഡിജർ വാല്യൂ. എന്തിനാണ് ഈ ഇൻഡിജർ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ അറയിൽ അറയാണ് പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡിജർ അറേ. അപ്പൊ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എം ടി സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്ന് കൊടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. ഇനി അതിൻ്റെ സൈസും കൂടി നമുക്ക് വേണമെങ്കിൽ പാസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡിജറും കൂടി ഞാൻ കൊടുത്തു.
ഓക്കെ. അപ്പം ഇനി അടുത്തത് ഞാൻ ഒരു ഫോർ ലൂപ്പിന് വേണ്ടി ഐയും ആ നമ്മുടെ അറേക്ക് വേണ്ടിയിട്ട് അറേ ഡിക്ലെയർ ചെയ്യുകയാണ്. വാൽ ടെൻ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാവുന്ന അറേ. ഓക്കെ, അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മെമ്മറി അലക്കേറ്റഡ് ആവുന്നു. 2 bytes വെച്ചിട്ട് 10 elements വേണ്ടിയിട്ടുള്ള 20 bytes അവിടെ അലക്കേറ്റഡ് ആവുകയാണ്. ഇനി എലമെൻസിനെ ഞാൻ റീഡ് ചെയ്യുക, എൻ്റർ ദി എലമെൻസ് പറഞ്ഞു, ആ എലമെൻസിനെ എല്ലാം ഞാൻ റീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 11, 22 അങ്ങനെ വാല്യൂസ് കൊടുത്തു. അതെല്ലാം നമ്മുടെ വാൽ ഓഫ് ഐയിലേക്ക് വാൽ ഓഫ് 0, വാൽ ഓഫ് 1, വാൽ ഓഫ് 2, വാൽ ഓഫ് 3 അങ്ങനെ എല്ലാത്തിലേക്കും സ്റ്റോർ ചെയ്തു. ഇതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി എലമെൻസ് ആർ, ഇവിടെയാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പം ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻ കോൾ? ഇപ്പം നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ആ അറേയുടെ പേര് കൊടുത്താൽ മതി, അതിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. സീക്കണ്ടോ? അപ്പം അതിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റോ ഒന്നുമില്ല, ആ പേര് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് അതിൻ്റെ സൈസ് ഞാനിവിടെ 10 എന്ന് കൊടുത്ത് ആ 10 elements റീഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് റെഡിമെയ്ഡ് ആയിട്ട് 10 എന്ന് കൊടുത്തു. ഇനി നിങ്ങളിവിടെ എൻ എലമെൻസിനെയാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഹൗ മെനി നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്ന് റീഡ് ചെയ്യുമല്ലോ, ആ എന്നിനെ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അതത് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഫിക്സഡ് ആയിട്ട് 10 റീഡ് ചെയ്യുന്നതുകൊണ്ട് 10 എന്ന് കൊടുത്തു, എന്നാണെങ്കിൽ എന്നു കൊടുക്കുക. ഇനി ഞാൻ ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്, ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ അത് ഡിസ്പ്ലേ എന്നുള്ള പേരാണ്. ഇവിടെ ഞാൻ അറേ പ്രോട്ടോടൈപ്പിലുള്ളതുപോലെ തന്നെ എഴുതുക. അപ്പം അതിൻ്റെ അകത്ത് MT സ്ക്വയർ ബ്രാക്കറ്റാണ്, അതിൻ്റെ അകത്ത് സൈസ് ഒന്നും കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല. ഓക്കെ, എൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഈ ഇവിടുത്തെ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ഐ ഡിക്ലെയർ ചെയ്തു. ഇനി ആ ലൂപ്പിൻ്റെ അകത്ത് ഞാൻ ആ വാല്യൂസിനെ എല്ലാം ഞാൻ പ്രിൻറ് ചെയ്യുകയാണ്. A of 0, A of 1, A of 2 എല്ലാ എലമെൻസിനെയും പ്രിൻറ് ചെയ്യുന്നു. ഐ ഇവിടെയും വരും, A of 5 ഇവിടെയും വരും. അപ്പോൾ A of 0 is equal to I of 0 വാല്യൂ, A of 1 is equal to A of 1 വാല്യൂ, അങ്ങനെ എല്ലാ വാല്യൂസും പ്രിൻറ് ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ വാൽ നമ്മൾ ഈ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്കാണ്. ഇത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൽ ഞാൻ അറേ പാസ് ചെയ്യുന്നു, അറേയുടെ സൈസും പാസ് ചെയ്തു. അറേ പാസ് ചെയ്തപ്പോഴത്തേക്കും അതിവിടെ കറസ്പോണ്ടിങ്ങിൽ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കോൾ ബൈ വാല്യൂ പോലെ അവിടെ കോപ്പി ചെയ്യപ്പെടുകയല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നത്? ഇത് അതിൻ്റെ ഒറിജിനൽ മെമ്മറി ലൊക്കേഷനിലേക്ക് തന്നെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടോ, ഇത് ഇതിലേക്ക് തന്നെയാണ് റെഫറൻസ്, സെയിം മെമ്മറി ലൊക്കേഷൻ, അതേ എലമെൻസിനെ തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ സെപ്പറേറ്റ് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുന്നില്ല. കോൾ ബൈ വാല്യൂവിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു, അതില്ല ഈ കേസിൽ. ഇവിടെ ആ ഒറിജിനൽ മെമ്മറി ലൊക്കേഷനിലേക്ക് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. സോ when we are trying to print those elements, it is actually referring the original array values. ആ ഒറിജിനൽ വാല്യൂസ് തന്നെ, ഒറിജിനൽ ലൊക്കേഷൻ തന്നെയാണ് അവിടെ ആക്സസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്, എൻ്റർ ദ എലമെൻറ്റ്. സോ ഐ എം എൻട്രിങ് 11, 22, 33, up to 19, 0. ദെൻ എലമെൻസ് ആർ, സോ ഇതിൻ്റെ എലമെൻസിനെ എല്ലാത്തിനെയും A of 0, 11, A of 1, 22 അങ്ങനെ എല്ലാ എലമെൻസിനെയും പ്രിന്റ് ചെയ്യുന്നു. സോ അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ: ഒന്ന് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ്, ഒന്ന് ഫംഗ്ഷൻ കോൾ, ഒന്ന് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിങ്ങിലും ഫംഗ്ഷൻ ഡെഫിനിഷനിലും നമ്മൾ ഇൻറ്റിജർ അറേ പാസ് ചെയ്യുമ്പോൾ ആ അറേയുടെ ടൈപ്പ്, അറേയുടെ പേര്, MT സ്ക്വയർ ബ്രാക്കറ്റ്സ്, ഇത് ഡമ്മിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ പേരിനൊന്നും ഒരു റിലവൻസും ഇല്ല, പക്ഷേ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് അവിടെ കൊടുത്തിരിക്കണം. അതാണ് അതിനെ അറേ ആണ് എന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാവുന്നത്. ഓക്കെ, ഡാറ്റ ടൈപ്പ് എന്തായാലും കൊടുത്തിരിക്കണം, അപ്പോൾ അത് ടൈപ്പ് അറയാണെന്നുള്ളത് അവിടെ മനസ്സിലാവുകയാണ്. ഫംഗ്ഷൻ ഡെഫിനിഷന്റെ കേസിലും അത് തന്നെയാണ് കേസ്. ഇനി ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷന്റെ പേര് മാത്രമേ പറയുള്ളൂ, ആ സ്ക്വയർ ബ്രാക്കറ്റ്സോ അതിന്റെ സൈസോ ഒന്നും അവിടെ പറയുന്നില്ല, അത് ശ്രദ്ധിക്കുക. ഓക്കെ, വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ലൈൻ. ഓക്കെ, ഇനി വേറൊരു പ്രോഗ്രാം, നമ്മൾ ആ എലമെൻസിനെ റീസെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ആ ഫംഗ്ഷൻ അറേയിലുള്ള എലമെൻസിനെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. നേരത്തെ പോലെ തന്നെ ഞാൻ രണ്ട് ഫംഗ്ഷൻസ് ഇവിടെ എഴുതി, ഒന്ന് ഡിസ്പ്ലേ, ഒന്ന് റീസെറ്റ്. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഞാനവിടെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ
ഫംഗ്ഷൻ ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് ഒരറേ ഇൻറ്റിജർ അറേയും ഒന്ന് അതിൻ്റെ സൈസും റീസെറ്റിൻ്റെ അകത്തും ഒരു ഇൻറ്റിജർ അറേയും ഒരു സൈസും. ഓക്കെ, അപ്പം പേരിൽ നിന്നും റിലവൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് അതിനൊന്നും റിലവൻസ് ഇല്ല, ഞാൻ പറഞ്ഞു ഡമ്മിയാണ്. രണ്ട് വേരിയബിൾസ് നേരത്തെ പോലെ ലൂപ്പിന് വേണ്ടിയിട്ടും അറേക്ക് വേണ്ടിയിട്ടും ഞാൻ ഇവിടെ 5 എലമെൻസിനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് അവിടെ അലക്കേറ്റഡ് ആയി 5 എലമെൻസിന് വേണ്ടിയിട്ടുള്ളത്. ഇനി എൻ്റർ ദ എലമെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ 5 എലമെൻസിനെയും റീഡ് ചെയ്യുന്നു. അപ്പം ആ വാൽ ഐയിലേക്ക് സ്റ്റോർഡ് ആവുകയാണ്. സോ ഞാൻ 1, 2, 3, 4, 5 എന്നുള്ള 5 എലമെൻസിനെ ഞാൻ റീഡ് ചെയ്തു. ഇനി ഞാൻ ആ എലമെൻസിനെ പ്രിൻറ് ചെയ്യാണ്. എലമെൻസ് ആർ ഞാൻ ഡിസ്പ്ലേ നേരത്തെ പോലെ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിച്ചു. ഈ അറയുടെ പേര് ഞാൻ പാസ് ചെയ്തു. അതിൻ്റെ സൈസ് ഞാൻ 5 ഞാൻ ഫിക്സഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ എലമെൻസ് ആണെങ്കിൽ എൻ എന്ന് കൊടുക്കുക, അവിടെ കൊടുക്കുക. 5 എന്നുള്ളത് നമുക്ക് കൂട്ടി ഒരു വാല്യൂ ഒരു പിന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ 50 എങ്ങാണ്ട് ഡിക്ലെയർ ചെയ്തിട്ട് എൻ എലമെൻസിനെ റീഡ് ചെയ്ത് ആ എന്നിനെ ഇവിടെ പാസ് ചെയ്താൽ മതി. ഇവിടെ എൻ ഐ ലെസ് ദാൻ എൻ കൊടുക്കുക, എന്നിട്ട് ഇവിടെ എന്നും കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാം. അത് മാറ്റി ആ രീതിയിൽ ചെയ്തു നോക്കുക. അപ്പം നമ്മൾ എലമെൻസിനെ റീഡ് ചെയ്തു. അതിന് എലമെൻസിനെ പ്രിൻറ് ചെയ്യാനുള്ള ആ ഫംഗ്ഷൻ കോളിലേക്ക് പോയി ഡിസ്പ്ലേ വാൽ 5. ഓക്കെ, ഇനി ആ ഫംഗ്ഷൻ എഴുതുകയാണ്. ഇപ്പം സെയിം വോയിഡ് ഡിസ്പ്ലേ ഇൻറ്റ് എ, ഇത് അറയാണ്, ഇൻറ്റിജർ അറയാണ്, അതിൻ്റെ സൈസും. ഇനി ആ ലൂപ്പിൻ്റെ അകത്ത് ഡിസ്പ്ലേ, നേരത്തെ അതേ പ്രോഗ്രാം തന്നെ അല്ലേ. ഓക്കെ, അപ്പം ഡിസ്പ്ലേക്ക് വ്യത്യാസമൊന്നുമില്ല. ഇനി അപ്പം അത് വിളിച്ചപ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്, ഈ വാൽ ഇങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആക്ച്വൽ ഇതിൻ്റെ അകത്തേക്ക് തന്നെയാണ് റെഫർ ചെയ്യുന്നത്, അതിൻ്റെ എലമെൻസിന് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമ്മളുടെ പുതിയതായിട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ, ഞാൻ ആ വാല്യൂസിനെ റീസെറ്റ് ചെയ്യാണ്. റീസെറ്റ് വാൽ 5. അഗെയിൻ ഞാൻ ആ അറേ തന്നെ പാസ് ചെയ്തു, അതിൻ്റെ സൈസും പാസ് ചെയ്തു. അഗെയിൻ ഞാൻ ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുകയാണ്. അവിടെ ഇൻ അറേ സൈസും അറേയും അതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തത്, അതിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസിനെയും ഞാൻ 0 ആക്കി. ഓക്കെ, ആ എലമെൻസിനെ ഞാൻ 0 ആക്കി. അപ്പോൾ വാൽ എങ്ങോട്ടേക്കാണ് വരുന്നത്, ദാ ഇതിലേക്കാണ് വരുന്നത്. ഇതെങ്ങോട്ടേക്കാണ് റെഫർ ചെയ്യുന്നത്, ദാ ഇത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, സെയിം അങ്ങോട്ടേക്ക് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. സോ ഞാൻ 0 ആക്കുമ്പം ആരെയാണ് 0 ആക്കുന്നത്, കണ്ട് ഈ ഒറിജിനൽ വാല്യൂസിനെ തന്നെയാണ് 0 ആക്കുന്നത്. കണ്ടോ, എല്ലാം 0 ആയി. അതിൻ്റെ ഒറിജിനൽ ലൊക്കേഷൻ തന്നെയാണ്, ഇവിടെ സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഇറ്റ് ഇസ് റെഫറിങ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, സോ അവിടെ 0 ആയി. സോ ഇനി ഞാൻ എൻ്റെ ഒറിജിനൽ വാല്യൂസ് എല്ലാം 0 ആയി. ഇനി ഞാൻ ഇവിടെ പ്രിൻറ് ചെയ്തു ആഫ്റ്റർ റീസെറ്റ് എലമെൻസ് ആർ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും ഒന്നും കൂടെ ഡിസ്പ്ലേ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തന്നെ പോവും. ഇത് ആരെയാണ് റെഫർ ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. ആ വാല്യൂസിനെ പ്രിൻറ് ചെയ്യുമ്പം 0, 0, 0. നേരത്തെ പ്രിൻറ് ചെയ്തപ്പോൾ അതിൻ്റെ ആക്ച്വൽ വാല്യൂസ് നേരത്തെ ഉണ്ടായിരുന്നു പ്രിൻറ് ചെയ്തു, ഇപ്പോൾ അതിൻ്റെ വാല്യൂസ് 0, 0 ആണ്. ആ വാല്യൂസ് പ്രിൻറ് ചെയ്തു. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. എൻ്റെ എലമെൻസ് 1, 2, 3, 4, 5 ഞാൻ എൻ്റർ ചെയ്തു. എലമെൻസ് ആർ ആദ്യം 1, 2, 3, 4, 5 വന്നു. അത് കഴിഞ്ഞിട്ടാണ് റീസെറ്റ് കോൾ ചെയ്തത്. അപ്പോൾ അതിനെ 0 ആക്കി. അപ്പം സോ ആഫ്റ്റർ റീസെറ്റ് എലമെൻസ് ആർ ആ വാല്യൂസിനെ പ്രിൻറ് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ കേസ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ റീഡിംഗ് ഉണ്ടല്ലോ, അതിന് വേണമെങ്കിൽ അതിനും ഒരു ഫംഗ്ഷൻ എഴുതാം, റീഡ് വാൽ 5. ഓക്കെ, ദ സെയിം എഫക്റ്റ് വിൽ ഹാപ്പൻ. ദ ഇതിനെ അങ്ങ് അതിലോട്ട് മാറ്റിയാൽ മതി, ആ ഫംഗ്ഷനിലോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, കാരണം സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് അവിടെ റെഫർ ചെയ്യുക. അങ്ങോട്ടേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതേ മെമ്മറി ലൊക്കേഷൻ തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് റീഡ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ ആ റീഡിംഗ് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് ഫംഗ്ഷൻ ആക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ വൺ ഡയമെൻഷൻ അറേയുടെ കേസിൽ നമ്മുടെ പ്രോട്ടോടൈപ്പിൽ ഞാൻ പറഞ്ഞു മറ്റേ നേരത്തെ പോലെ തന്നെ അവിടെ ഡമ്മി വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡമ്മി വേരിയബിൾസ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന വാല്യൂസ് വേരിയബിളിൻ്റെ പേരിന് യാതൊരു റിലവൻസും ഇല്ല. അപ്പോൾ അതിന് നമുക്ക് യാതൊരു റിലവൻസും ഇല്ല. ആ പേരിന് ശരിക്കും ഒരു ഡമ്മി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അതേ പേര് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിലും യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് ഒരു എഫക്റ്റും അതിൻ്റെ അകത്ത് ഇല്ല. ഓക്കെ, ഉപയോഗിച്ചില്ല എങ്കിലും കുഴപ്പമില്ല, അതേ പേര് തന്നെ ഉപയോഗിച്ചില്ല എങ്കിലും കുഴപ്പമില്ല. ഇനി ആ പേര് തന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നമ്മൾ സിമ്പിൾ വേരിയബിൾസിനെ പാസ് ചെയ്തപ്പോൾ വേരിയബിൾ ഇല്ലാതെ ആ ടൈപ്പ് മാത്രം പറഞ്ഞത് കണ്ടു. അതേപോലെ തന്നെ ഇവിടെയും പേര് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ലൈക്ക് ദിസ്. ദി ബോത്ത് ഓഫ് ദീസ് ആർ
ട്രൂ. ഇത് രണ്ടും വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. വോയിഡ് ഡിസ്പ്ലേ ഇൻറ്റിജർ അറേ ആണ് എന്നുള്ളത് കാണിക്കുന്നു. അതിൻ്റെ വേറൊരു ഇൻറ്റിജറും കൂടി ഞാൻ പാസ് ചെയ്യുകയാണ്. ഇവിടെ അതേ ഇത് തന്നെയാണ്. ഈ അറേക്ക് പകരം ഈ അറേ നെയിം ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. നെയിം ആർബിട്രറി ആണ്, കൊടുക്കണം നിർബന്ധമില്ല. പക്ഷേ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇറ്റ് ഇസ് മാൻഡേറ്ററി. എന്നാൽ അതാണ് അതിനെ അറേ ആണ് എന്ന് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഒരു പാരാമീറ്റർ ഇൻറ്റിജർ അറേ ആണ് എന്ന് പറയുകയാണ്. ഇവിടെയും എന് മാൻഡേറ്ററി അല്ല, ഇൻ്റെന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ക്യാൻ ഓൾസോ ബി റിട്ടൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കുക, തെറ്റിക്കരുത്. ഓക്കെ, പാസിങ്. ഇനി നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ അറേ പാസ് ചെയ്യുന്ന അറേ മൊത്തത്തിൽ പാസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. മനസ്സിലാക്കുക, നമ്മൾ അറേ മൊത്തത്തിൽ പാസ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്. അറേയുടെ പേര് കൊടുക്കുമ്പോൾ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലേക്കാണ് അത് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അറേ മൊത്തത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിട്ടിയാൽ അതിൻ്റെ എല്ലാ എലമെൻസിനെയും നമുക്ക് കിട്ടിക്കൂടെ. അപ്പോൾ അതുകൊണ്ട് അറേ മൊത്തത്തിൽ നമ്മൾ പാസ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്. ഓക്കെ, ഇനി അപ്പം അതിനെ നമ്മൾ പ്രോട്ടോടൈപ്പ് നമ്മൾ കണ്ടു, ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കണ്ടു. ഇനി അതിൻ്റെ കോള് ഹെഡർ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കണ്ടു. ഇനി ഫംഗ്ഷൻ കോളിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കണ്ടു. അതായത് ഈ ആ ഫംഗ്ഷൻ്റെ ആ അറേയുടെ പേര് മാത്രം കൊടുത്താൽ മതി. അതിൻ്റെ ഇൻറ്റിജർ ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, അടുത്ത വേരിയബിളും. ഓക്കെ, അപ്പോൾ അറേയുടെ പേര് ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. ഇപ്പം ഇവിടെ ഡെഫിനിഷൻ്റെ കേസിൽ അവിടെ എം ടി സ്ക്വയർ ബ്രാക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞു. പ്രോട്ടോടൈപ്പിൻ്റെ കേസിൽ അവിടെ പേരില്ലെങ്കിൽ പോലും ഈ എം ടി സ്ക്വയർ ബ്രാക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞു. എന്നാലാണ് ഇൻറ്റിജർ അറേയാ എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇൻറ്റിജർ അറേ അല്ല, അറേയിലുള്ള ഒരു എലമെൻറ്റിനെ എനിക്ക് പാസ് ചെയ്യണമെങ്കിലോ. അറേയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ, നേരത്തെ പ്രോഗ്രാമിൽ 5 എലമെൻറ്റും അതിന് മുന്നത്തെ പ്രോഗ്രാമിൽ 10 എലമെൻറ്റും. ഇനി എനിക്കൊരു 50 എലമെൻ്റ് അറേ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ മാത്രം എനിക്ക് പാസ് ചെയ്യണം. സോ അതൊരു എലമെൻ്റ് മാത്രമാണ്, അതൊരു അറേ അല്ല, അതൊരു എലമെൻ്റ് മാത്രമാണ്, അതൊരു സാധാരണ ഒരു വാല്യൂ മാത്രമാണ്. അപ്പം അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു വാല്യൂവിനെ പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. സോ പ്രോട്ടോടൈപ്പ് ജസ്റ്റ് ലൈക്ക് ദിസ്, സാധാരണ ഒരു ഇൻറ്റിജർ പാസ് ചെയ്യുന്നത് പോലെ. വോയിഡ് സാമ്പിൾ, ഇപ്പോൾ സാമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം അതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അത് ഒരു ഇൻറ്റിജർ പാസ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ ഹെഡറിൽ എഴുതുമ്പോഴത്തേക്കും വോയിഡ് സാമ്പിൾ ഇൻറ്റ് എക്സ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ആണ് എന്ന് പറഞ്ഞു. അവിടെ വേരിയബിൾ നെയിം മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് പ്രോട്ടോടൈപ്പിൽ എഴുതിയില്ല, ഇവിടെ എക്സ് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇനി കോളിൻ്റെ അകത്ത് കണ്ടോ ഫംഗ്ഷൻ്റെ പേര്, ഡിസ്പ്ലേ. ഓക്കെ, ഡിസ്പ്ലേ അല്ല, ഇവിടെ നമ്മൾ സാമ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഡിസ്പ്ലേ ആക്കണം. ഓക്കെ, അത് കോപ്പി പേസ്റ്റ് ചെയ്തതിൽ വന്നതാണ്. അപ്പം ഇത് സാമ്പിൾ ആണ്. സാമ്പിൾ ബ്രാക്കറ്റിൽ നമ്മൾ A(5). അപ്പോൾ A(5) എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് മാത്രമാണ് ഞാൻ പാസ് ചെയ്യുന്നത്, നോട്ട് ഫുൾ അറേ. ആ അറേ മൊത്തത്തിൽ ഞാൻ പാസ് ചെയ്തില്ല. അറേ മൊത്തത്തിലായിരുന്നെങ്കിൽ ഞാൻ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇത് അറേ മൊത്തത്തിലല്ല, A(5) എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മാത്രമാണ്, ഒരു ഇൻറ്റിജർ എലമെൻറ്റ്. അപ്പോൾ അത് ഇൻറ്റിജർ വാല്യൂ ആണ്. ആ ഇൻറ്റിജർ വാല്യൂവിനെ ഞാൻ പാസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ലൂപ്പിൽ എഴുതുകയാണെങ്കിൽ പോലും ഇവിടെ A(i) എന്നെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വാല്യൂ ആണ്. നമ്മൾ ഓരോ കോളിലും ഒരു വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്, അറേ മൊത്തത്തിലല്ല. അപ്പോൾ അത് ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി, ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ അറേ. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. ഓക്കെ, ഒരു അറേ മൊത്തത്തിൽ പാസ് ചെയ്യുന്നതും ഒരു അറേ എലമെൻറ്റ് പാസ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ 1-dimensional അറേ പാസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി 2-dimensional അറേ എങ്ങനെയാണ് പാസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 1-dimensional അറേ പാസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവും, ആ ഫംഗ്ഷൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് അറേ ആണെങ്കിൽ അത് 1-dimensional ആണെങ്കിലും 2-dimensional ആണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല, അതിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഫംഗ്ഷൻ ഹെഡറിലും പ്രോട്ടോടൈപ്പിലും വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്ത് ആ 2-dimensional കാണിക്കണം. കാര്യം എന്നാലേ അത് 2-dimensional അറേ ആണ് എന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാവുള്ളൂ. 1-dimensional അറേ ആണെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇതിൻ്റെ അകത്ത് 2-dimensional നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 1-dimensional ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു ഡയമെൻഷൻ
മാത്രമേ കാണിക്കുള്ളൂ, അതിൻ്റെ അകത്ത് സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നേരത്തെ. പക്ഷേ ഇതിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. രണ്ട് സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് അവിടെ വേണം. എന്നിട്ട് സൈസ് ഓഫ് ദ സെക്കൻഡ് ഡയമെൻഷൻ മസ്റ്റ് ബി സ്പെസിഫൈഡ്. ഫസ്റ്റ് ഡയമെൻഷൻ നമ്മൾ എം ടി തന്നെ നേരത്തെ പോലെ, രണ്ടാമത്തെ ഡയമെൻഷനിൽ നമ്മൾ അവിടെ അതിൻ്റെ ഡയമെൻഷൻ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. പ്രോട്ടോടൈപ്പ് ഡബിൾ ആവറേജ് ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഇൻറ്റ് എം ടി സ്ക്വയർ ബ്രാക്കറ്റ് 20 കണ്ടോ, കൊമ ഇൻറ്റ് ഇൻറ്റ്, ഇതാണ് എൻ്റെ പ്രോട്ടോടൈപ്പാണ്. ഓക്കെ, അപ്പം ആവറേജ് എന്ന് പറയുന്നതാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡബിൾ വാല്യൂ ആണ്, റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡബിൾ വാല്യൂ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ പാരാമീറ്ററായിട്ട് ഒരു ഇൻറ്റിജർ ടു ഡയമെൻഷനൽ അറേ ആണ് പാസ് ചെയ്യുന്നത്. ഈ എങ്ങനെ മനസ്സിലായി, ഈ രണ്ട് ഡയമെൻഷൻ കാണുമ്പോൾ മനസ്സിലായി അത് ഇൻറ്റിജർ ടു ഡയമെൻഷനൽ അറേ ആണ് എന്നുള്ളത്. പിന്നെ അതിന് പുറമേ രണ്ട് ഇൻറ്റിജർ വാല്യൂസും കൂടി പാസ് ചെയ്യുന്നുണ്ട്, അതും കൂടി മനസ്സിലായി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുക, അതിൻ്റെ ഡിക്ലറേഷൻ പ്രോട്ടോടൈപ്പിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് ഡയമെൻഷൻ എം ടി സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നേരത്തെ പോലെ. ഓക്കെ, വൺ ഡയമെൻഷൻ ആണെങ്കിൽ ഒരു ഡയമെൻഷൻ്റെ എം ടി സ്ക്വയർ ബ്രാക്കറ്റ്സേ ഉള്ളൂ, അതിൻ്റെ അകത്ത് സൈസ് സ്പെസിഫൈ ആയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഡയമെൻഷൻ എം ടി ആയിട്ടിടണം, രണ്ടാമത്തെ ഡയമെൻഷനിൽ സൈസ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഹെഡർ അതും ഇതേപോലെ തന്നെ, സെമി കോളൻ ഇല്ല. ഇൻറ്റിജർ ഇവിടെ പേര് കൊടുക്കേണ്ടെന്ന് നമുക്കറിയാം, ഡമ്മിയാണ്, പേര് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ പേര് കൊടുത്തേ പറ്റുള്ളൂ ഫംഗ്ഷൻ ഹെഡറിൽ. ഏ ബാക്കിയൊക്കെ അതിൻ്റെ സൈസൊക്കെ സെയിം ആണ്, ഇൻറ്റീരിയർ തന്നെയാണ്. പക്ഷേ അതിനും വേരിയബിളിൻ്റെ പേര് കൊടുക്കണം. ഫോർമൽ ആർഗ്യുമെൻറ്റിൽ പേര് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എമ്മും എന്നും ഇത് ഫോർമൽ ആർഗ്യുമെൻ്റാണ്. ഇത് പ്രോട്ടോടൈപ്പിലുള്ളതാണ്, ഡമ്മി വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോട്ടോടൈപ്പിലുള്ളത്. ഫംഗ്ഷൻ കോളിൻ്റെ കേസിലാണെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആ പേര് മാത്രം കൊടുത്താൽ മതി. ഫംഗ്ഷൻ കോളിൽ നോക്കിക്കേ, ആവറേജിനെ ഞാൻ വിളിക്കുകയാണ്, ആവറേജ് ഫംഗ്ഷനെ ഞാൻ വിളിക്കുകയാണ്. ആ ബ്രാക്കറ്റിൽ ഞാൻ മെട്രിക്സ് ഉണ്ടോ, അതിൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റ്സ് വല്ലതും ഉണ്ടോ, ഇല്ല. അപ്പോൾ ആ മെട്രിക്സ് ആ ഫംഗ്ഷൻ ആ ടു ഡയമെൻഷനൽ അറേയുടെ പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇൻറ്റിജർ വാല്യൂസിനെ പാസ് ചെയ്യുന്നു, എമ്മും എന്നും. അപ്പോൾ അതും അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇത് തിരിച്ച് ഒരു ഡബിൾ വാല്യൂ വരുമെന്ന് പറഞ്ഞാൽ ആ ഡബിൾ വാല്യൂ ഞാൻ മെയിനിലേക്ക് അസൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിളാണ്, ഫൈൻഡ് ദ ആവറേജ് ഓഫ് മെട്രിക്സ് വാല്യൂസ്. മെട്രിക്സ് വാല്യൂസിൻ്റെ ഒരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ മെട്രിക്സിൻ്റെ കംപ്ലീറ്റ് വാല്യൂസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ആണ്, അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ മെയിനിൽ ഞാൻ രണ്ട് വേരിയബിൾസ് എമ്മും എന്നും ഡിക്ലെയർ ചെയ്തു. മീൻ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആവറേജ് ഞാൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തു, ആവറേജ് ആണ്, അത് ഫ്ലോട്ടിംഗ് പോയിന്റ് റിട്ടേൺ ചെയ്യും. ഒരു ഇൻറ്റിജർ ടു ഡയമെൻഷനൽ അറേ പാസ് ചെയ്യുന്നു, കൂടാതെ രണ്ട് ഇൻറ്റിജർ വാല്യൂസും പാസ് ചെയ്യുന്നു. അപ്പം ഇൻറ്റിജർ മെട്രിക്സ് ഒരു ഒരു ടു ഡയമെൻഷനിൽ അറേ മെട്രിക്സ് ഞാൻ ഡിക്ലയർ ചെയ്തിട്ടുണ്ട്. അത് 3x2 മെട്രിക്സ് ആണ്, 3x2 മെട്രിക്സ് ആണ്. അത് ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തു, ടു ഡയമെൻഷനൽ അറേ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പം 1, 2, 2. അപ്പം ആദ്യത്തെ റോയിൽ 1, 2 രണ്ടാമത്തെ റോയിൽ 3, 4 മൂന്നാമത്തെ റോയിൽ 5, 6 ത്രീ റോസ് ആൻഡ് 2 columns ആണ്. ഓക്കെ, അത് ഇൻറ്റിജർ റിട്ടേൺ ചെയ്യും. എന്താണത്, അതിൻ്റെ മീൻ കണ്ടുപിടിച്ചിട്ട്, സോറി ഇത് ഇൻറ്റിജർ അറിയാം, ഈ ഫംഗ്ഷൻ ആക്ച്വലി ഫ്ലോട്ട് റിട്ടേൺ ചെയ്യും, അത് ആവറേജ് കണ്ടുപിടിച്ചിട്ട് ആ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്, അതിൻ്റെ അകത്തേക്ക് ഈ മെട്രിക്സിനെ ഞാൻ പാസ് ചെയ്തു. മെട്രിക്സിൻ്റെ വാല്യൂസ് എല്ലാം ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു, ആ മെട്രിക്സിനെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാം. കണ്ടോ, സ്ക്വയർ ബ്രാക്കറ്റ്സ് ഒന്നുമില്ല. ഇനി 3, 2 ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ശ്രദ്ധിക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് മെട്രിക്സിനെ കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻ കോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫംഗ്ഷൻ മെട്രിക്സിനെ, ഐ മീൻ അറേ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ആ മീനിനെ ഞാൻ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, കിട്ടിയ ഇതിൻ്റെ അകത്ത് നിന്ന് ആൻസറായിട്ട് കിട്ടിയ മീനിനെ ഞാൻ പ്രിൻ്റ് ചെയ്തു. ഞാൻ ആവറേജിനെ ഞാൻ പ്രിൻ്റ് ആവറേജിനെ പിന്നെ ഞാൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് റിട്ടേൺ ചെയ്യുന്നു. ദെൻ ഫംഗ്ഷൻ്റെ അകത്ത് പാരാമീറ്റേഴ്സായിട്ട് ഇൻറ്റിജർ ടു ഡയമെൻഷനൽ അറേ, പിന്നെ രണ്ട് ഇൻറ്റിജർ വാല്യൂസും. അപ്പോൾ അതിൻ്റെ അകത്തും ശ്രദ്ധിക്കുക, ഇതേപോലെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ അറേയുടെ പേര് ഞാൻ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഞാൻ പേര് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്പെസിഫൈ ചെയ്താലും കുഴപ്പമില്ല.
ഓക്കെ. അപ്പൊ ഇത് ഞാൻ ചെയ്തു, ഐയും ജെയും രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ടിംഗ് പോയിന്റ് ഞാൻ സമ്മ് ഇനിഷ്യലൈസ് ചെയ്തു സീറോ ആയിട്ട്. എന്നിട്ട് ഞാൻ ഈ ലൂപ്പ് 3x2 മെട്രിക്സ് ആണ്, 3 rows ആൻഡ് 2 columns. അങ്ങനെ ഞാൻ എല്ലാം വേരി ചെയ്തിട്ട് സമ്മിലേക്ക് എല്ലാം അസൈൻ ചെയ്യുകയാണ്. സം ഇസ് ഇക്വൽ ടു സം പ്ലസ് xij, സം ഇസ് ഇക്വൽ ടു സം പ്ലസ് xij, അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, സം ഇസ് ഇക്വൽ ടു സം പ്ലസ് xij. അപ്പം ആദ്യം x00, x01, അങ്ങനെ എല്ലാ വാല്യൂസിനെയും ഞാൻ സമ്മിലേക്ക് എടുത്ത് ആഡ് ചെയ്ത് വന്നു. അപ്പോൾ ഫൈനലി ഞാൻ ഈ ലൂപ്പ് രണ്ടും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സമ്മിൽ അതിന് ആ മെട്രിക്സിലുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്തിട്ടുണ്ടാകും. എല്ലാ വാല്യൂസും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഈ സമ്മിലുണ്ടാവുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ആവറേജ് ആണ്, അതിൻ്റെ മീൻ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആ സമ്മിനെ ഡിവൈഡഡ് ബൈ 6, 3x2. ഓക്കെ, അപ്പം 3x2 6 ഞാൻ മൾട്ടിപ്പിൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ആവറേജ് കിട്ടി. അതിനെ ഞാൻ റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ വന്നു ആ മീനിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, ഇതിനെ നിങ്ങൾ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ പ്രോഗ്രാമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പം ഇതിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പം തന്നെ ഇവിടെ ഒരു 2-dimensional അറേയുടെ ഇത് ഡിക്ലെയർഡ് ആവുന്നു. അതിൻ്റെ വാല്യൂസ് എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ മെട്രിക്സിനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുമ്പം ഇവിടെ ഇത് ഒറിജിനൽ മെമ്മറി ലൊക്കേഷനിലേക്ക് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പം അവിടെ എന്തെങ്കിലും സം ചെയ്യുന്നു എന്നിട്ട് ചെയ്യുന്നു. അപ്പം അതിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം നിങ്ങൾക്കിത് ജനറലൈസ് ചെയ്ത് വേണമെങ്കിൽ പിന്നെ ഈ 3x2 മെട്രിക്സിൽ സാധാരണ റീഡ് ചെയ്യുന്ന പോലെ എൻ്റർ ദ വാല്യൂസ് എന്ന് പറഞ്ഞ് മെട്രിക്സിൻ്റെ ഫുൾ വാല്യൂസും റീഡ് ചെയ്യാം ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് പകരം. അതൊന്നും സെയിം എഫക്റ്റ് തന്നെയല്ലേ ഉണ്ടാവുന്നത്. അതിനുശേഷം വേണമെങ്കിൽ ഈ 3x2 ഫിക്സഡ് ആക്കുന്നതിന് പകരം എമ്മും എന്നും റീഡ് ചെയ്യാം നിങ്ങൾക്ക്, എമ്മും എന്നും. ഇപ്പം വാട്ട് ഈസ് ദ റോ സൈസ്, റോയും കോളവും റീഡ് ചെയ്യുക. റോയും കോളവും റീഡ് ചെയ്തിട്ട് ആ എമ്മും എന്നും ഇവിടെ ആക്കുക, എമ്മും എന്നും. ഓക്കെ, നൗ അപ്പം ഇതൊരു ആർബിട്രറി ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. മെട്രിക്സ് 10x10 അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ എമ്മും എന്നും പിന്നെ ഡിക്ലെയർ ചെയ്യാം. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട മെട്രിക്സിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനി ഇവിടെ എല്ലാം എമ്മും എന്നും ആക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയും m(n) ആക്കുക. ഓക്കെ, സോ ഇത് ജനറലൈസ് ചെയ്യുക. ഇത് ഔട്ട്പുട്ട് ഇതിൻ്റെ കേസിൽ 3.5 ഞാൻ ഫോർമാറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയായിരിക്കും വരും. ഇനി സ്ട്രിങ്ങിനെ എങ്ങനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അറിയാണ് അല്ലേ, ക്യാരക്ടർ അറിയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഫംഗ്ഷൻ? ഇതേപോലെ തന്നെയാണ്, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പാസ് ക്യാരക്ടർ അറേ ടു ദി ഫംഗ്ഷൻ. നമ്മുടെ ഇൻറ്റിജർ അറേനെ നേരത്തെ കണ്ടു, ഇത് ക്യാരക്ടർ അറേ പാസ് ചെയ്യുകയാണ്. റൂൾസ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പം ക്യാരക്ടർ അറേ പ്രോട്ടോടൈപ്പിൽ കൊടുക്കുക, ക്യാരക്ടർ അറേ പിന്നെ str പിന്നെ കൊടുത്ത് ഇവിടെ ക്യാരക്ടർ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക, പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്യുക. സോ റിട്ടേൺ ടൈപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേര്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ക്യാരക്ടർ അറേ ആണ് എന്നുള്ളത് കാണിക്കുക പ്രോട്ടോടൈപ്പിൽ. str of empty കൊടുക്കണമല്ലോ. അപ്പം ഈ str കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഡമ്മിയാണ്. ഓക്കെ, അവിടെ എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല, കൂടെ പേര് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പ്രോട്ടോടൈപ്പിൽ. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കിക്ക്. വോയിഡ് ഡിസ്പ്ലേ ക്യാരക്ടർ ഐറ്റം നെയിം empty square bracket ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ അതിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യണം ഫോർമൽ ആർഗ്യുമെൻറ്റിൽ, അതായിരിക്കും ഇതിൻ്റെ അകത്ത് ആക്സസ് ചെയ്യുക. ഓക്കെ, ഇനി ഫംഗ്ഷൻ കോളിൻ്റെ കേസിൽ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ അതിൻ്റെ പേര് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, ഡിസ്പ്ലേ നെയിം. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ആ നെയിം ഞാൻ പാസ് ചെയ്യുന്നു. നെയിം എന്ന് പറയുന്നത് അറേയുടെ പേരാണ്. ഓക്കെ, അറേയുടെ പേര് ഞാൻ പാസ് ചെയ്യുന്നു, ആ പേരായിരിക്കും ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഇത് റെഫർ ചെയ്യുന്നത് ഈ ഒറിജിനൽ ലൊക്കേഷനിലേക്കാണ്. ഓക്കെ, ഈ നെയിം എന്ന് പറയുന്ന അറേയുടെ ഒറിജിനൽ ലൊക്കേഷനിലേക്കാണ് ഈ ഐറ്റം നെയിമും റെഫർ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതും എല്ലാം അങ്ങനെ ഇതാക്കാം. സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക.